ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗ ഒളിച്ചു താമസത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മായിയമ്മ തലക്കടിച്ചു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം ചർച്ചയായത് എന്നാൽ വാസ്തവം അതാണോ ശബരിമലയിൽ ദർശനത്തിന് ശേഷം ആദ്യമായി വീട്ടിൽ മടങ്ങിയെത്തിയ കനകദുർഗയെ അമ്മായിയമ്മ പട്ടിക കൊണ്ട് എന്നാണ് പരാതി വൈകാതെ അമ്മയെ തള്ളിയിട്ടെന്ന ആരോപണവുമായി കനകദുർഗയുടെ ഭർത്താവ് കൃഷ്ണനുണ്ണിയും രംഗത്തെത്തുകയായിരുന്നു എന്നാൽ പാർട്ടി പ്രവർത്തകരുടെ കൂടെയാണ് കനകദുർഗ വീട്ടിലെത്തിയതെന്നും ആ സമയം ിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കനകദുർഗയുടെ സഹോദരൻ പറയുന്നുണ്ട് ഭർത്താവിന്റെ അമ്മയെ കനകദുർഗ ആക്രമിച്ചെന്നും സഹോദരൻ പറയുന്നുണ്ട് പട്ടിക കൊണ്ട് തലയ്ക്കടിയേറ്റ കനകദുർഗിയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കൃഷ്ണനുണ്ണിയുടെ അമ്മ സുമതിയെയും പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി എഴുപത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന കൃഷ്ണനുണ്ണിയുടെ അമ്മ കനകദുർഗിയെ പട്ടിക കൊണ്ട് അടിച്ചു എന്നത് വിശ്വസിക്കാൻ ആർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലെന്ന് തോന്നിക്കുന്ന ഒരു ഒരമ്മയെയാണ് ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത് എന്നാൽ കനകദുർഗ പറഞ്ഞത് ഇങ്ങനെയാണ് രാവിലെ ഏഴു മണിയോടെ വീട്ടിലെത്തിയ ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ ആരാണെന്ന് ചോദിച്ച് ഏട്ടൻറെ അമ്മ അവിടേക്ക് വരികയും എന്നെ കണ്ട ശേഷം അടുക്കളയിലേക്ക് പോയി കൊണ്ടുവന്ന് തലയ്ക്ക് അടിക്കുകയുമായിരുന്നു പോലീസുകാരുടെയും മറ്റുള്ളവരുടെയും കൂടെ കഴിഞ്ഞ ശേഷം എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചാണ് ഉപദ്രവിച്ചത് തലയ്ക്കും ശരീരമാസകലവും തുടരെ തുടരെ അടിച്ചു എന്നാൽ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല ആ ഒരു ബഹുമാനത്തോടെ നിന്ന് കൊള്ളുകയായിരുന്നു ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലെല്ലാം നാം കണ്ടത് കനകദുർഗിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളാണ് എന്നാൽ പ്രായമോ ആ അമ്മയുടെ അവസ്ഥയോ ആരും ശ്രദ്ധിച്ചില്ല ആശുപത്രിയിൽ എത്തിക്കാനും ആരും തയ്യാറായില്ല മകൻ വന്നതിന് ശേഷം മാത്രമാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചതും കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചത്